ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷം തുടരുകയാണ്. ഇന്നത്തെ ഒരു സാഹചര്യം പറഞ്ഞാൽ കേരളത്തിലെ മിക്കവാറും വില്ലേജുകളെ ഈ വെള്ളപ്പൊക്ക കെടുതി ബാധിച്ചിരിക്കുകയാണ്. ഇതിൽ KSEB 58 ഡാമുകളും ജലസേചന വകുപ്പിൻ്റെ 22 ഡാമുകളുമാണ് കേരളത്തിലുള്ളത്. ഇത് എല്ലാം നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പരമാവധി വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. 58 ഉം 22 ഉം ഇതാണ് കേരളത്തിൻ്റെ നില. ഇത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഒരു കാലത്തും വെള്ളപ്പൊക്കം ഉണ്ടാകാത്ത സ്ഥലത്ത് പോലും വെള്ളം കയറുന്ന നിലയാണ് വന്നിട്ടുള്ളത്. ഇതിൽ മനുഷ്യസാധ്യമായ രീതിയിലുള്ള എല്ലാ ഇടപെടലും നാം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള രക്ഷാപ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ വെള്ളം ഇല്ല, അവിടെ വെള്ളം കയറില്ല എന്ന കണക്കൂട്ടലിൽ അവിടുന്ന് മാറി നിൽക്കാൻ തയ്യാറാകാതിരിക്കുമ്പോൾ വെള്ളം കയറിക്കഴിയുമ്പോൾ വലിയ വിഷമത്തിലാകും. അതൊരു പ്രത്യേക പ്രശ്നമായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥർ ചില മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ അതനുസരിച്ച് സുരക്ഷ കരുതി മാറി നിൽക്കുന്നതാണ് നന്നാവുക. ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ചാൽ അല്പം കൂടി വെള്ളം കയറാൻ ഇടയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതിൽ പെരിയാറും അതുപോലെ തന്നെ ചാലക്കുടി ഭാഗവും കുറേ കൂടി ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. പെരിയാറിൽ 1 മീറ്ററോളം വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. ചാലക്കുടി ഭാഗത്തും വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് കണക്കിലെടുത്ത് ഈ കരകളിലുള്ളവർ അല്പം മാറി താമസിക്കാൻ തയ്യാറാവും. ഇത് പ്രത്യേകിച്ച് ചാലക്കുടി പുഴയുടെ ഇരുഭാഗത്തുമുള്ളവർ ഓരോ കിലോമീറ്റർ അകലെയുള്ളവർ, ഈ പുഴയിൽ നിന്നും 1 കിലോമീറ്റർ അകലെ രണ്ട് ഭാഗത്ത് ഉള്ളവർ സുരക്ഷ കരുതി മാറി താമസിക്കുന്നതാണ് നല്ലത്. ആലുവയുടെ ഭാഗത്തും ഇപ്പോൾ വെള്ളം എത്തി നിൽക്കുന്നതിൽ തൊട്ടപ്പുറത്തുള്ള ഒരു 1/2 കിലോമീറ്റർ വരെയുള്ള ആളുകൾ ജാഗ്രത പാലിക്കുകയും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് മാറേണ്ട സാഹചര്യമുണ്ടെങ്കിൽ മാറുകയും ചെയ്യേണ്ടി വരും. ഇതിൽ നല്ല നിലക്ക് ജനങ്ങൾ ഇക്കാര്യത്തിൽ സഹകരിക്കേണ്ടതുണ്ട് എന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നാട്ടിലുള്ള എല്ലാ ബോട്ടുകളും ഇക്കാര്യത്തിൽ ഉപയോഗിക്കുക എന്ന് തന്നെയാണ് കാണുന്നത്. മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും നല്ലതുപോലെ സഹകരിച്ചാൽ ഓരോ പ്രദേശത്തും നമുക്ക് എത്തിച്ചേർന്ന് വേണ്ട രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും. ഇപ്പോൾ മോട്ടോർ ഘടിപ്പിച്ച ബോട്ടുകൾ ഇതിനായി നൽകുന്ന നില
ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇന്ന് കാലത്ത് പ്രധാനമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും വിളിച്ച് സംസാരിച്ചിരുന്നു. അവരെല്ലാവരും എല്ലാ സഹായങ്ങളും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി ആവശ്യമായ നിർദ്ദേശങ്ങൾ എല്ലാവർക്കും എല്ലാ ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുമുണ്ട്. ഇന്ന് കാലത്ത് നമ്മുടെ ചീഫ് സെക്രട്ടറിയും കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയും ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ ഈ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നടപ്പാക്കലുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. NDRF നാൽപ്പത് ടീമുകളെ കൂടി നമുക്ക് അനുവദിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 200 ലൈഫ് ബോയ്സും 250 ലൈഫ് ജാക്കറ്റ്സും പെട്ടെന്ന് തന്നെ നൽകും. ലൈഫ് ജാക്കറ്റ്സ് കുറച്ചുകൂടി ചിലപ്പോൾ വേണ്ടി വരും, അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആർമിയുടെ സ്പെഷ്യൽ ഫോഴ്സസിനെ ഇവിടെ വിന്യസിക്കും. സ്പെഷ്യൽ ഫോഴ്സസ് ആകുമ്പോൾ ആവശ്യമായ ഉപകരണങ്ങൾ കൂടി ഉണ്ടാകും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിനു വേണ്ടി അവരുടെ കമാൻഡറുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യമായ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. എയർഫോഴ്സ് 10 ഹെലികോപ്റ്റർ ഇപ്പോൾ തന്നിട്ടുണ്ട്. 10 കൂടി അവർ തരും. അതിന്ന് 1 മണിയോടുകൂടി നമ്മുടെ സംസ്ഥാനത്തെത്തും. ഇതോടൊപ്പം മെഡിക്കൽ കാര്യങ്ങൾ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വല്ലാത്തൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. ആവശ്യമായ ശ്രദ്ധ മെഡിക്കൽ ക്യാമ്പുകൾ ഇതിൻ്റെ ഭാഗമായി വേണ്ടിവരും. കമ്മ്യൂണിറ്റി കിച്ചൺ ഈ സാഹചര്യത്തിൽ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അതും നമുക്ക് വേണ്ടതായിട്ടുണ്ട്. ഇതിനു പുറമെ എയർഫോഴ്സിൻ്റെ 4 ഹെലികോപ്റ്റർ ഇവിടെ അനുവദിക്കും. അത് സുലൂർ എന്നുള്ള ഹെലികോപ്റ്ററുകളായിരിക്കും, അതിവിടെ എത്തും. ഇതിനു പുറമെ നേവിയുടെ 4 ഹെലികോപ്റ്റർ കൂടി ഇവിടെ അനുവദിക്കും. അതോടൊപ്പം അവരടുത്താണ് ഈ വള്ളത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന നല്ല പ്രാപ്തരായവരുള്ളത്. അതിൻ്റെ ഭാഗമായി മറൈൻ കമാൻഡോസ്, അത് സ്പെഷ്യൽ ഫോഴ്സസാണ്, അതിവിടെ എത്തിച്ചേരും. കോസ്റ്റ് ഗാർഡിൻ്റെ 2 കപ്പലുകൾ കൊച്ചിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം 2 ജെമിനി ടീമുകളെ കൂടി അവരിവിടെ നൽകും. 5 കൂടി വന്നു ചേരുകയും ചെയ്യും. ഇതിൽ ഈ ഹെലികോപ്റ്ററുകളുടെ കാര്യത്തിൽ ആവശ്യമായത്ര അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ കണ്ടിട്ടുള്ളത്. എല്ലാ റിസോഴ്സുകളും ഇവിടെ മൊബിലൈസ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാനത്തിന് ആവശ്യമായ, സംസ്ഥാനത്തിൻ്റെ ആവശ്യമനുസരിച്ചുള്ള കാര്യങ്ങൾ അനുവദിക്കുമെന്ന് തന്നെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, എല്ലാ സേനകളും ആവശ്യമാണെങ്കിൽ നമുക്ക്
ഡ്രൈഡ് ഫുഡ് പാക്കറ്റ്സ് നൽകുന്ന നരിയെടുക്കും. റെയിൽവേ ഡ്രിങ്കിങ് കുടിവെള്ളം അതിൻ്റെ പാക്ക് ചെയ്തുകൊണ്ടുള്ള കുടിവെള്ളം നൽകും. ഒരു പ്രശ്നം നമ്മളിപ്പോൾ പ്രായോഗികമായി നമുക്ക് അനുഭവപ്പെട്ടൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മളൊരു പ്രശ്നം ഉന്നയിച്ചിരുന്നു, അതിനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അത് നമ്മൾ വെള്ളം തുറന്നു വിട്ടത് പരമാവധി ആയതിന് ശേഷമല്ല, പരമാവധിയിലേക്ക് എത്തുമെന്ന് കണ്ട് കുറേശ്ശെ കുറേശ്ശെ വിടുന്ന നിലയായിരുന്നു ഇടുക്കിയൊക്കെ സ്വീകരിച്ചത്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് പരമാവധി വെള്ളം എത്തിയപ്പോൾ തുറന്നു വിടുന്ന നിലയാണ്. അപ്പോൾ പിന്നെ വഴിയില്ല, പിന്നെ ആകെ അതേ ഫുൾ ശക്തിയിൽ വരണം. അപ്പോൾ ആ പ്രശ്നം നമ്മൾ ഉന്നയിച്ചത്, ഇതൊരു റെഗുലേറ്റ് ചെയ്യണം, ഇതിനൊരു കോർഡിനേഷൻ വേണം എന്നൊരു പ്രശ്നം നമ്മൾ ഉന്നയിച്ചത്. അപ്പോൾ ഇന്ന് കാലത്ത് അതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിട്ടുള്ള ഒരു കമ്മിറ്റി അതിനായിട്ടുണ്ടാവും. അതിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ സിഇ ആയിരിക്കും, ചെയർമാനായിരിക്കും, പിന്നെ അതിൻ്റെ ചെയർമാനായിരിക്കുക, പിന്നെ കേരളത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരുണ്ടാകുക, തമിഴ്നാട് നിന്നും ഉദ്യോഗസ്ഥരുണ്ടാകുക, അങ്ങനൊരു കമ്മിറ്റി ഈ കാര്യത്തിലുണ്ടാവും. അവർ പരിശോധിച്ചിട്ട് ഇത് ഏർപ്പാട് ചെയ്യും. അപ്പം അതിൽ ഞങ്ങൾ കാണുന്നത് ഈ ഇത്തരം ഘട്ടങ്ങളിൽ പൊതുവെ ഒരു റിസർവോയറുകളുടെ കാര്യത്തിൽ ഒരു പൊതുവായ ഏകോപനം ഉണ്ടാവുക, അത് തീരുമാനിക്കുന്ന നേരം വന്നിട്ടുണ്ട്. മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് ഒരു ദിവസത്തെ സാവകാശം കൂടി നൽകുന്ന നില വന്നിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നല്ല പ്രവർത്തനമാണ് നടത്തുന്നത്, എല്ലാവരും രംഗത്തുണ്ട്. അപ്പോൾ അത് പൊതുവിലൊരു അഭ്യർത്ഥനയുള്ളത്, ഇപ്പോൾ ലീവ് ദിവസങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് കണക്കിലെടുത്ത് എല്ലാവരും ഈ രംഗത്തുണ്ടാവാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനം തുറന്ന് നടത്തേണ്ടതായിട്ടുണ്ട്. ആ പ്രവർത്തനം ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കപ്പെടും. ഈ ആഴ്ച നിശ്ചയിച്ചിട്ടുള്ള PSC അഭിമുഖങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ക്രമീകരണം ഉണ്ടാക്കാൻ, ഈ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഒരു അവസരം കൂടി നൽകാൻ PSCയോട് ആവശ്യപ്പെടും. PSC ആണ് അതിൽ തീരുമാനിക്കേണ്ടത്. ആ മാറ്റി വെച്ചു അല്ലേ? ആ അപ്പോൾ അത് PSC അംഗീകരിച്ചിട്ടുണ്ട്, അവർ മാറ്റി വെക്കുന്ന പോലെ തന്നെ എടുത്തിട്ടുണ്ട്. അടിയന്തര സഹായം ആവശ്യമുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രത്യേകം പ്രത്യേകം തന്നെ ഈ കേന്ദ്ര ഏജൻസികളെ അറിയിക്കുന്ന നിലയുണ്ടാവും. ഇതിന് അകത്ത് ഒറ്റപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് അവരെ രക്ഷപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സ്ഥലത്തിന് പുറമെ കുട്ടനാട് മേഖലയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യത കാണുന്നുണ്ട്. അതിൽ കോട്ടയം, ആലപ്പുഴ, ചെങ്ങന്നൂർ, തിരുവല്ല ഈ മേഖലയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തന്നെയാണ് കാണുന്നത്. വൈദ്യുതി ബന്ധം പലയിടത്തും തടസ്സപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ അപകടമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമേ ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്നൊരു അവസ്ഥയുണ്ട്, പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നൊരു നിലയുണ്ട്. വാർത്താവിനിമയ സൗകര്യങ്ങൾക്ക് തടസ്സമില്ലാതിരിക്കാൻ മൊബൈൽ കമ്പനികളുടെ യോഗം വിളിച്ചു ചേർക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ബോട്ടുകൾ പ്രവർത്തിക്കുമ്പോൾ ഇന്ധനം തീർന്നുപോയ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ധന ലഭ്യത ഉറപ്പുവരുത്താൻ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെടുന്നു.
ഇപ്പോൾ ആർമി, എയർഫോഴ്സ്, നേവി, കോസ്റ്റ് ഗാർഡ്, ഫയർഫോഴ്സ്, എൻ ഡി ആർ എഫ് ഇവയുടെ എല്ലാം കൂടി 52 ടീമുകൾ രക്ഷാപ്രവർത്തനത്തിനായി നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞത് ഇനി വരാനുള്ളതാണ്. ആർമിയുടെ 12 കോളം, എയർഫോഴ്സിൻ്റെ 8 ഹെലികോപ്റ്ററുകൾ, നേവിയുടെ 5 ഡൈവിംഗ് ടീമുകൾ, കോസ്റ്റ് ഗാർഡിൻ്റെ 3 ടീം, ഒരു ഹെലികോപ്റ്റർ, ഇവയാണിപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇതിൽ വല്ലാതെ ഭയപ്പാട് ആവശ്യമില്ല, ആശങ്ക ഉണ്ടാകേണ്ടതില്ല. നമുക്ക് വലിയൊരു ദുരന്തമാണ് നേരിടേണ്ടി വരുന്നത്. അക്കാര്യത്തിൽ ഇത്തരമൊരു ദുരന്തം വരുന്നുവെന്ന് കണക്കാക്കിക്കൊണ്ടുള്ള ജാഗ്രതയോടെയുള്ള മുൻകരുതൽ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അതിലേറ്റവും പ്രധാനം, ഓ ഇവിടെ വെള്ളമില്ലാതെ എന്തിനാണ് ഇവിടുന്ന് മാറുന്നത് എന്നൊരു ധാരണ ഇവിടെ നിൽക്കാൻ പാടില്ല. ഇവിടെ വെള്ളം എത്താൻ സാധ്യതയുണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചാൽ തൽക്കാലം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ തയ്യാറാവണം. അങ്ങനെ വന്നാൽ നമുക്ക് പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ പരിഹരിച്ചു പോകാൻ കഴിയും. ഇതിനെല്ലാവരും സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വല്ലാത്തൊരു പ്രയാസമാണ് വന്നത് എന്നത് വസ്തുതയാണ്. ആ പ്രയാസം പരിഹരിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും ചെയ്യുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും. ഏകോപിച്ചുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികളെടുക്കുക. ഓ മരണസംഖ്യ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന് തന്നെ പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് 8 പേര് നെന്മാറ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഈ ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട്. മരണസംഖ്യ പറഞ്ഞില്ലേ നേരത്തെ? ഇല്ല അല്ലേ. ആ ഇന്നലെ വരെ ഉള്ളത് കൊടുത്താൽ 256 പേരാണ് മരിച്ചത്. അത് 29 മെയ് 29 മുതലുള്ള കണക്കാണ്. ഈ ഇപ്പോൾ രണ്ടാമത്തെ നില എടുത്താൽ, ഇപ്പോൾ ഈ രണ്ടാമത്തെ ഘട്ടം എടുത്താൽ 65 പേര് മരണപ്പെട്ടു. ഈ 256 അങ്ങനെ മൊത്തം 256. ഈ ഘട്ടത്തിലുണ്ടായത് 65, അതിനകത്ത് പെടുന്നത്. ഇത് ഇന്നലെ വരെയുള്ളതാണ്. ഇന്ന് 8 പേര് നെന്മാറ മരണപ്പെടുന്ന നിലയുണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് തന്നെ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ റാന്നി, ആറന്മുള അങ്ങനെയെല്ലാമുള്ള പ്രദേശങ്ങളിൽ, കോലഞ്ചേരി എല്ലാം നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. നല്ല ഇടപെടൽ ആ കാര്യത്തിൽ ഉണ്ടാകുകയും ചെയ്യും. തുറന്ന അവിടങ്ങളിൽ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. ഒരു പ്രയാസം ഉണ്ടായിരുന്നത്, ആവശ്യമായത്ര ഹെലികോപ്റ്ററുകൾ നമുക്കുണ്ടായിരുന്നില്ല. പോയ ബോട്ടുകൾ ചിലത് അപകടത്തിൽപ്പെട്ടു. ഈ ഇതിനകത്ത് മരവും കാര്യമൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഇടിച്ചിട്ട് ചില തകരാറുകൾ വന്നു. ഏതായാലും അതിനെല്ലാം പറ്റിയ വിദഗ്ധ സംഘം തന്നെ ഇന്ന് നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. ഏത്? അത് അല്ല, സൈന്യത്തിൻ്റെ സഹായം നമുക്ക് വേണം, അതിൽ യാതൊരു സംശയമില്ല. സൈന്യത്തെ ഏൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ ഒന്ന് പറയാതിരിക്കലാ നല്ലത്. ശരി. മുഖ്യമന്ത്രി കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാധ്യമങ്ങളോട് കാണുകയായിരുന്നു.